വെൽക്കം ടു ടേസ്റ്റി വേൾഡ്. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് പ്രവാസികളുടെ ദേശീയ ഭക്ഷണമായിട്ടുള്ള അറബി കുബൂസിൻ്റെ റെസിപ്പിയാണ്. ഇതിപ്പോൾ പ്രവാസികൾക്ക് മാത്രമല്ല, നാട്ടിലും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഐറ്റമാണ് അറബി കുബൂസ്. അപ്പോൾ ഇതെല്ലാവരും നാട്ടിലും എല്ലായിടത്തും ഉണ്ടാക്കുകയും മേടിച്ച് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന വിധമാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ ചെറിയൊരു ചൂടുള്ള വെള്ളം, ഞാനാണ് ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. മറ്റേ ഇങ്ങനെ മുഴുവനോടുള്ള ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല. അപ്പോൾ അതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഞാനൊന്ന് പെർമനൻ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി, അപ്പോഴേക്കും അതൊന്ന് പെർമനൻ്റായി പൊന്തി വരും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പൊടി എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മൈദ ഫുൾ മൈദ തന്നെയാണ് എടുക്കുന്നത്. നമുക്ക് മൈദയും കുറച്ച് ഗോതമ്പ് പൊടിയും വേണമെങ്കിൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ മൈദ തന്നെയാണ് എടുക്കുന്നത്. 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഓവർ ഉപ്പിട്ട് കൊടുക്കരുത്, ഒരു ലൈറ്റായിട്ടുള്ള ഉപ്പാണ് കുബൂസിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്ത് വന്നപ്പോഴേക്കിനെ നമ്മളുടെ ഈസ്റ്റ് ഇതേ പെർമനൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടോ, നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഈ ആദ്യം തന്നെ ഈ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ പൊടിയൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. പോരെങ്കിൽ മാത്രം ബാക്കി വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഒരുപാട് മുഴുവനോട് അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യരുത്. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നോക്കിയിട്ട് വേണം ഉപ്പിനെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മുടെ ഒരു ചപ്പാത്തിയുടെയൊക്കെ ഒരു ആ ഒരു പരുവം തന്നെയാണ്. ഒരു ഇത്തിരിയും കൂടി ചപ്പാത്തിനേക്കാൾ ഒരു പൊടിക്ക് നനവ് കൂടുതൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അര ഗ്ലാസ് ഒഴിച്ചു കൊടുത്തപ്പോൾ അത് പോരാ. ഞാനപ്പോൾ ബാക്കിയും കൂടിയിട്ട് അതിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്നും കൂടി മിക്സ് ചെയ്ത് നോക്കാം. അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ വെള്ളം കറക്റ്റായിരുന്നു കേട്ടോ, അര ഗ്ലാസ് വെള്ളം കറക്റ്റായിരുന്നു. അരായാലും കൂടുതലുണ്ടായിരുന്നു, 3/4 ഗ്ലാസിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ആ വെള്ളം കറക്റ്റായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി തന്നെ കുഴച്ച് കൊടുക്കുക. കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ പരത്തി പരത്തി കുഴച്ചെടുക്കാൻ പറ്റും. നന്നായിട്ട് ഞാനിങ്ങനെ പരത്തി പരത്തി കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് വലിച്ച് 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 ഒന്ന് ഇങ്ങനെ ഷേപ്പാക്കി കൊടുക്കുക. നന്നായിട്ടൊരു ഉണ്ട പോലെ ആക്കി എടുക്കുക. അപ്പോൾ എന്നെ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ പത്തി കണ്ട ഇതുപോലെ നമ്മളിങ്ങനെ ഞെക്കുമ്പോഴും ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ താഴ്ന്നു പോകണം വരല്. ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക നന്നായിട്ട്. പിന്നെ നമുക്കിതൊന്ന് കുറച്ച് പെർമനൻ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതിൻ്റെ മേലെ കുറച്ചുകൂടി ഞാൻ ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഫ്ലോറൊന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് രണ്ട് സൈഡിൽ നന്നായിട്ടൊന്ന് ഓയിലൊന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഞാനൊരു 2 മണിക്കൂറാണ് ഇത് പെർമനൻ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ മൂടി നന്നായിട്ട് മൂടി വെക്കാം. അപ്പോൾ അതേ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നപ്പോൾ നോക്കുമ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, കണ്ടോ, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി ഈ പൊന്തി വന്നത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി ഇങ്ങനെ വീശി പരത്തി പരത്തി തന്നെ ഒന്നും കൂടി കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒരു ഫൈനലായിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഈവണായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഇതൊന്നും ഇങ്ങനെ കുഴച്ച് ഈ ഒരു പരുവത്തിൽ നീളത്തിലാക്കിയതിന് ശേഷം ഈവണായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരേ ഒരു വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്കൊരു 5 ഉണ്ടയ്ക്കുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. 5 കുബൂസിനുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് എല്ലാം ഓരോന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഓരോന്ന് ഷേപ്പ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് മാറ്റി വെക്കാം. നമുക്ക് പാത്രത്തിലേക്ക് വയ്ക്കാം. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഉണ്ട ഈ ഒരു വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം.
ഇപ്പം ഞാനെല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ ഇപ്പോൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. അപ്പം നമുക്കതിലേക്ക് കുറച്ച് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ ചപ്പാത്തിക്ക് കുഴക്കുന്ന പരത്തുന്നത് മാതിരി ഒരുപാട് വട്ടത്തിലൊന്നും പരത്തരുത്. ഈവണായിട്ട് തിക്ക് ഒരേപോലെ തിക്നെസ് വരുന്ന വിധത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. അതും ഒരുപാട് വട്ടത്തിൽ പരത്തിയെടുക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഞാനതൊന്ന് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ആ ഉണ്ട കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് കൈകൊണ്ടൊന്നും ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് വീശി ഇങ്ങനെ വലിച്ച് വലിച്ച് വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ കുഴൽ വെച്ചിട്ട് പരത്തിയെടുക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ വല്ലാണ്ടിട്ട് പരത്തരുത്. രണ്ട് സൈഡും ഒപ്പം ഒപ്പം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. എല്ലാ സൈഡും ഒരേപോലെ തിക്നെസ് വരണം, എന്നാലാണ് ഒറ്റ പോളയായിട്ട് അത് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ സ്പീഡിലിട്ട് ഒരുപാട് വീശി വീശി പരത്തണ്ട. ഒരു ഒരു നോർമൽ ലെവലിൽ പരത്തിയാൽ മതി. അപ്പം ഞാനൊരു ഈ ഒരു വലുപ്പത്തിലൊക്കെ തന്നെ എടുക്കുന്നുള്ളൂ, ഒരുപാട് വട്ടം ആക്കുന്നില്ല. പിന്നെ മൈദ ആയതുകൊണ്ട് പരക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെ പരന്നാലും ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചുങ്ങി ചുങ്ങി വരും. കണ്ട, അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ട, ഇതിൻ്റെ ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. ചപ്പാത്തിനേക്കാളും കുറച്ചുകൂടി തിക്നെസ് വേണം. അടുത്തതും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം ഇങ്ങനെ ഇതുപോലെ തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. അഞ്ചെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചൂടുന്നതെന്ന് നോക്കാം. അപ്പോൾ പാന് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായി അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴാണ് നമുക്ക് കുബൂസ് ഇട്ട് കൊടുക്കേണ്ടത്. ഇട്ട് കൊടുത്തിട്ട് കണ്ട അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുമ്പള പോലെ വന്നു തുടങ്ങും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എല്ലാ സൈഡിലും കുമ്പള വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്നും ഇനി തിരിച്ചിട്ട് കൊടുക്കാം. കണ്ട, കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം അവിടുത്തെ നന്നായിട്ട് ചെറിയ ചെറിയ കുമ്പള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടിട്ട് ഈ നമ്മൾ കുബൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫ്ലെയിമിൽ വെക്കരുത്. സിമ്മൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വെക്കേണ്ടത്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ബബിൾസ് വന്ന് തുടങ്ങിക്കോളും. കണ്ട, നന്നായിട്ട് വലിയ ഒറ്റ പോളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുവിധം നന്നായിട്ട് ഇങ്ങനെ പൊളച്ച് വരുമ്പോൾ നമുക്ക് വീണ്ടും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ വല്ലാതെ പ്രസ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊട്ടും. നമ്മൾ ചപ്പാത്തിയൊക്കെ ഇട്ട് പ്രസ് ചെയ്യുന്ന മാതിരി വല്ലാണ്ട് പ്രസ് ചെയ്ത് കൊടുക്കരുത്. കണ്ട, നന്നായിട്ട് പൊളച്ച് വന്നിട്ടുണ്ട്. ഒരുവിധം നന്നായിട്ട് പൊളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ട, ഇപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒറ്റ പൊളയായിട്ട് നല്ല സൂപ്പർ കുബൂസായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന മാതിരി തന്നെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ചപ്പാത്തി ഉണ്ടാക്കുന്ന പണിയൊന്നുമില്ല. അധികം വലിയ പരത്തെടുക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഉണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷമാണല്ലോ, നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ ഞാൻ അടുത്തത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. കണ്ട, ഇങ്ങനെ ഇങ്ങനെ എല്ലാം അവിടെ ചെറുതായിട്ട് പോള വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. കണ്ട, അതിനുശേഷം നമ്മളിങ്ങനെ വല്ലാതെ പ്രസ് ചെയ്ത് കൊടുക്കരുത്. വല്ലാതെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭംഗി പോകും. കണ്ട, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എല്ലാം ഞാനിതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. എല്ലാം ഞാനിതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ല ഇങ്ങനെ ലെയറായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഒറ്റ പോളായി വന്നതുകൊണ്ട് കണ്ട നമുക്ക് കണ്ട ഇങ്ങനെ ഒരു പോക്കറ്റ് മല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.